നമസ്കാരം, മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയാണ്, ഒരു 13-കാരന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫ്ലോറിഡയിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. അതായത് തലച്ചോറ് ഭക്ഷണമാക്കുന്ന അമീബയുടെ ആക്രമണം, ആ ഒരു ആക്രമണത്തിൽ 13-കാരന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ടാനർ ലേക്വാൾ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഫ്ലോറിഡയിൽ ഇത്തരത്തിൽ അമീബയുടെ ആക്രമണം, തലച്ചോറ് കാർന്നു തിന്നുന്ന അമീബയുടെ ആക്രമണം മൂലം മരണപ്പെട്ടിരിക്കുന്നത്. അസുഖം കണ്ടെത്തി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ തൻ്റെ മകൻ മരണപ്പെട്ടു എന്നാണ് ടാനറിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവധി ആഘോഷിക്കാൻ ടാനറിൻ്റെ കുടുംബം നോർത്ത് ഫ്ലോറിഡയിലെ ഒരു വാട്ടർ തീം പാർക്കിൽ പോയിരുന്നു. ഇവിടെ നിന്നാണ് ടാനറിൻ്റെ ശരീരത്തിലേക്ക് അമീബ പ്രവേശിച്ചത് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നിഗമനത്തിൽ എത്തി നിൽക്കുന്നത്. കുളങ്ങളിലും തടാകങ്ങളിലും ചില സീസണിൽ കാണപ്പെടുന്ന ഇത്തരം അമീബകൾ മൂക്കിലൂടെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം നേരെ അത് തലച്ചോറിലേക്ക് പോകുന്നു. തലച്ചോറിലെത്തിയാൽ പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവർ മനുഷ്യ ശരീരത്തിൽ ജീവൻ തന്നെ ഇല്ലാതാക്കും, തലച്ചോറിനെ പൂർണ്ണമായും നശിപ്പിക്കും എന്നുള്ളതാണ് ഈ ഒരു അമീബയുടെ പ്രത്യേകത. ടാനറിൻ്റെ കേസിൽ അവധ്യാഘോഷം തീർന്ന് വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് തലവേദന, ഛർദി, ക്ഷീണം എന്നിങ്ങനെയായിരുന്നു. അതിനുശേഷം ഇത് മൂർച്ഛിതോടുകൂടി ആദ്യം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കാണിച്ചുവെങ്കിലും പിന്നീട് വളരെ ഗുരുതരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അല്പം അകലെയുള്ള വലിയൊരു ആശുപത്രിയിലേക്ക് മകനെ മാറ്റിയത്. അവിടെ വെച്ചാണ് വെള്ളത്തിൽ നിന്ന് ശരീരത്തിലേക്ക് എത്തുന്ന അമീബയുടെ ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന് വെളിവാകപ്പെട്ടത്. എന്നാൽ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ടാനറിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം അപ്പോൾ തന്നെ നിലച്ചിരുന്നു. പിന്നീട് മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു ചെയ്തത്. തലച്ചോറിനകത്ത് ഈ ഭീകരനായ ഏകകോശ ജീവി കയറിക്കൂടിയാൽ പിന്നെ അതിവേഗത്തിലാണ് ജീവൻ അപകടപ്പെടുക എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പനി, തലവേദന, ഛർദി, ക്ഷീണം എന്നിവയാണ് ആദ്യഘട്ടത്തിലെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത്. അധികം വൈകാതെ തന്നെ സ്ഥലകാല ബോധം നഷ്ടപ്പെടും. പിന്നീട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് നേരിടും. അതുപോലെ തന്നെ നടക്കാൻ ബാലൻസ് ഇല്ലാതാവും. കഴുത്ത് ബലമായി ഇറുക്കുക, വിറയൽ, മതിഭ്രമം എന്നിങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങും. 1 മുതൽ 12 ദിവസത്തിനുള്ളിൽ മരണവും സംഭവിക്കും എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇത്തരം കേസുകളിൽ മിക്കവാറും മരണം സുനിശ്ചിതമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല കേരളത്തിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇക്കഴിഞ്ഞ ജൂണിലും 2019 മെയ്യിലും മലപ്പുറത്ത് 2 കുട്ടികളുടെ മരണം സമാനമായ രീതിയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതിനാൽ തന്നെ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു പ്രശ്നമാണിത്. മലിനമായ വെള്ളത്തിൽ കുട്ടികളെ പരമാവധി ഇറക്കാതിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ക്ലോറിനേറ്റ് ചെയ്ത സുരക്ഷ ഉറപ്പുവരുത്തിയ വെള്ളത്തിൽ മാത്രമേ കുട്ടികളെ ഇറങ്ങാൻ അനുവദിക്കാൻ പാടുള്ളൂ. അധിക നേരം ഇവരെ വെള്ളത്തിൽ കളിക്കാൻ അനുവദിക്കരുത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇതിനൊരു മുൻകരുതലായി പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.